ഹദീസുകളും ആയത്തുകളും മുന്നിൽ വെച്ചിട്ട് അറബി ഭാഷ മുഴുവനും പഠിച്ചിട്ട് അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് മോഹുവിന്റെ ശരീഅത്ത് എഴുതിപ്പോയി. എഴുതി വെച്ചപ്പോ ഇത് ഞാനാണ് എഴുതിയെന്ന ബോധം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ നിങ്ങൾക്ക് വന്നിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഈ എഴുതിയ കിതാബ് കൊണ്ട് എനിക്ക് ജയിച്ചാൻ കഴിഞ്ഞു ജയിച്ചു കൊള്ളണമെന്നില്ല. ഞാൻ ചൊല്ലിയത് സ്വലാത്ത് ഞാൻ അതാ നിസ്കരിച്ച സംസ്കാരം കൊണ്ട് എനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ ആ നബി തങ്ങൾ വെറുതെ അല്ലല്ലോ മുഅ്മിനീങ്ങളെ അവന്റെ ബാപ്പയേക്കാൾ അവന്റെ ഉമ്മയേക്കാൾ അവന്റെ മക്കളേക്കാൾ അവന്റെ സന്താന പരമ്പരയേക്കാൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ അവൻ വിജയിച്ചു പോയി. അഫൂസു ബിഹിമാ യൗമൽ മാ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒരു നിമിഷം വന്നിട്ട് അത് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതാണോ എനിക്കറിയില്ല, ഉറങ്ങുമ്പോഴാണോ എനിക്കറിയില്ല, പള്ളിയിൽ ഒതുവെടുക്കുമ്പോ മഫാത്തായ ഇമാമിങ്ങളിലേ എന്റെ ഉസ്താദിന്റെ ഉസ്താദായ വലിയ സൂഫിവര്യനായിരുന്ന ബഹുമാനപ്പെട്ട ആർ അബ്ദുൽ ഖാദർ ഉസ്താദ് അവരുകൾ സ്വബഹിസ്കാരത്തിന്റെ മുമ്പ് തഹജ്ജുദിനു വേണ്ടി ഹജ്ജിന്റെ കാലയളവില് തഹജ്ജുദിനു വേണ്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടുന്ന് ഒതുവെടുക്കുമ്പോഴല്ലേ വഫാത്തായത്. പഞ്ചാബ് 27-നല്ലേ ഇമാം ഷാഫിഈ തങ്ങൾ വഫാത്തായത്. ഇങ്ങനെ ഓരോ ആളുകളും വഫാത്താകുന്ന സമയമില്ലേ, അതല്ലേ യൗമൽ മഅാദ്. എത്ര വലിയ പൈസയുള്ളവനും എത്ര ലക്ഷക്കണക്കിന്റെ കാർ ഉപയോഗിക്കുന്നവനും എത്ര വലിയ ഉസ്താദായാലും എത്ര വലിയ എഞ്ചിനീയർ ആയാലും എത്ര വലിയ വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേഷനിലിസ്റ്റ് ആയാലും എല്ലാവരും മടങ്ങുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എന്നെ സഹായിക്കാൻ ഖഫ്ലത്തിൽ നിസ്കരിച്ചെന്റെ നിസ്കാരം ഉണ്ടാകൂലാവും നിങ്ങളെ. അപ്പുറം ചീത്ത പറഞ്ഞുകൊണ്ട് ഒതുവെടുത്ത് നിസ്കരിച്ച നിസ്കാരം ഉണ്ടാകൂല, ഷർത്തും ഫർളും അറിയാതെ ഒതുവെടുത്തത് അല്ല സ്വീകരിക്കൂല, അല്ലാഹു ഇഷ്ടപ്പെടാതെ ഇസ്റാഫോട് കൂടി വിവാഹം കഴിച്ച വിവാഹം സ്വീകരിക്കോ, അതിനുള്ള വർക്കത്ത് ചെയ്യോ, ആ ജീവിതത്തിലുള്ള വർക്കത്ത് ഉണ്ടാക്കോ. അങ്ങനെയുള്ള ജീവിതം നയിച്ച അവിടെ എനിക്ക് ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളത് എന്നെ പടച്ച് പരിപാലിച്ച എന്റെ റബ്ബ്, ആ റബ്ബിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരുണ്ടോ വിജയിച്ചു പോയി? വിശുദ്ധ ഖുർആൻ ഒരു പേജെങ്കിലും ദിവസം ഓതിയവരുണ്ടോ വിജയിച്ചു പോയി? സുബഹിയുടെ മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവർക്ക് ഖൈറുൽ ലക മാ ഫിദ്ദുനിയാ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. സുന്നത്ത് നിസ്കരിച്ചവൻ ജീവിച്ചതാ വിജയിച്ചു പോയി. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂ, രണ്ട് രൂപയെങ്കിലും സദഖ ചെയ്തവൻ വിജയിച്ചു പോയി. അതുപോലെ തന്നെ തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടിയും ജീവിച്ചവൻ അതാ വിജയിച്ചു പോയി. നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഹലാല് പഠിപ്പിച്ചു തന്നു, ഹറാം പഠിപ്പിച്ചു തന്നു. ഇത് രണ്ടുമല്ലാത്തൊരു വിഷയം വരുമ്പോ ഹലാലാറാണോ ഹറ
ഹറാമാണോ എന്ന് തിരിയാത്ത കാര്യം. ഏതുപോലെ നമ്മുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് കേക്ക് മുറിക്കുകയാണ്, കല്യാണത്തിന്റെ അന്ന് ആണും പെണ്ണും കൂട്ടിയിരുന്ന് കേക്ക് മുറിക്കുകയാണ്. ഇത് നമ്മളുടെ ഇമാമികൾ എവിടെയും അതാ നമ്മൾ ചെയ്തതായിട്ട് കാണുന്നില്ല, നമ്മുടെ പണ്ഡിതന്മാർ ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ശരീഅത്തിന്റെ കോണിൽ നിന്ന് നമ്മൾ നോക്കുമ്പോ കേക്ക് മുറിക്കൽ ഹറാമാണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. പക്ഷേ അവിടെ ഹറാമിന്റെ വാതിലുകളുണ്ട്, അതുകൊണ്ട് അവിടെ ശുഭയുണ്ട്, അവിടെ ഒരു അതാ തെറ്റിലേക്ക് അടുക്കാനുള്ള മാർഗമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ മാറ്റി നിർത്തണ്ടേ? അങ്ങനെ മാറ്റി നിർത്തിയവനാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ. അങ്ങനെയല്ലേ ജീവിച്ചത്? അങ്ങനെ ജീവിച്ച ആളുകൾ എത്ര എത്ര ഇമാ